നമസ്കാരം. വൈപ്പാസുകളുടെ നഗരമായ തൊടുപുഴയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ നഗരത്തോട് പുഴയോരം വഴിക്കുള്ള പുതിയ വൈപ്പാസിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന ആ സ്ഥലത്താണ്. പണി വളരെ പുരോഗമിക്കുന്നു. നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിലെ വെങ്ങല്ലൂർ പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് തൊടുപുഴ ആറിൻ്റെ തീരത്ത് കൂടി തൊടുപുഴ പാലാ റോഡിലെ ധന്യന്തര ജംഗ്ഷൻ, ഇപ്പോഴത്തെ ചായയാട് ഹോസ്പിറ്റലിന് സമീപമാണ് ഈ റോഡ് എത്തിച്ചേരുന്നത്. പുഴയോര സൗന്ദര്യം ആസ്വദിച്ച് വൈപ്പാസിലൂടെ ഒരു സുഗമമായ ഒരു യാത്ര. നഗരത്തോട് ചേർന്ന് പുഴയോരം വഴിയിലുള്ള പുതിയ ബൈപ്പാസിൻ്റെ നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നിരുന്നു. ഇതെല്ലാം പൂർണ്ണമായും നീക്കിയാണ് റോഡിൻ്റെ നിർമ്മാണം മുന്നോട്ടു പോകുന്നത്. സ്ഥലം വിട്ടു നൽകിയ മുഴുവൻ ആളുകൾക്കും നഷ്ടപരിഹാര തുകയും കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബൈപ്പാസിൻ്റെ നീളം 1.7 കിലോമീറ്റർ നീളവും 12 മീറ്റർ വീതിയിലുമാണ് റോഡ് നിർമ്മിക്കുന്നത്. പുഴയുടെ സൈഡ് കെട്ടി സുരക്ഷിതമാക്കി പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കത്തക്ക വിധത്തിലാണ് ബൈപ്പാസ് നിർമ്മാണം. ബൈപ്പാസുകളുടെ നാടായ തൊടുപുഴയിലെ 8-ാമത്തെ ബൈപ്പാസാണ് ഇത്. വാഹന ഗതാഗതത്തിന് പുറമെ വ്യായാമത്തിനും വിനോദത്തിനും കൂടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
റോഡ് ഫോർമേഷനും കലുങ്ക് നിർമ്മാണവും പൂർത്തിയാകാറായി. അതുപോലെ തന്നെ പ്രഭാത സവാരിക്കായി പുഴയോരത്തോടു കൂടി 2 മീറ്റർ വീതിയിൽ ജോഗിംഗ് ട്രാക്കുകളും നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ റോഡിൻ്റെ മുഴുവൻ ഭാഗത്തും പുഴയുമായി തിരിച്ച് കുളിക്കടവുകൾ ഒഴിവാക്കി ഹാൻഡ് റെയിൽസുകളും സ്ഥാപിക്കുന്നു. പുഴയോരത്തും മറുവശത്തും പൂമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുമുണ്ട്. അലങ്കാര സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കുന്നു. റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തതിന് തന്നെ നഷ്ടപരിഹാര തുകയായി 10.50 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ₹6.30 കോടി രൂപയാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ ചെലവ്. പി ജെ ജോസഫ് MLA വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ബൈപ്പാസ് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് പ്രഭാത വ്യായാമത്തിനും വൈകുന്നേരങ്ങളിൽ കുടുംബമായി എത്തി സമയം ചെലവഴിച്ച് പുഴയുടെ പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന രീതിയിലുമാണ് ഇത് നിർമ്മിക്കുന്നത്. പുതിയ ബൈപ്പാസ് 6 മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി പുഴയോര സൗന്ദര്യം ആസ്വദിച്ച് ഒരു ബൈപ്പാസിലൂടെ ഒരു യാത്ര. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.